രണ്ടാം വരവിലും നിറഞ്ഞ പ്രേക്ഷക പിന്തുണ കിട്ടിയ സന്തോഷത്തിലാണ് സ്ഫടികം ടീം. ആ കാലത്തിറങ്ങി പ്രേക്ഷകരെ ഹരം കൊള്ളിച്ച സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ്. ചിത്രം കൂടുതൽ ദൃശ്യമികവോടെ പുതുതലമുറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ അത് ഈ തലമുറയും ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. എന്നാൽ സിനിമയിൽ തകർത്തഭിനയിച്ച പല കഥാപാത്രങ്ങളും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നതാണ് സത്യം. തിലകൻ, KPS ലളിത, നെടുമുടി വേണു, സിൽക്ക് സ്മിത എന്നിങ്ങനെ സിനിമയിലെ കാതലായ പല കഥാപാത്രങ്ങളും അരങ്ങൊഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ സിനിമ വീണ്ടും മാറ്റുകൂട്ടി റിലീസ് ചെയ്തിരിക്കുന്നത്. 4K ദൃശ്യ മികവിൽ മോഹൻലാലിന്റെയും തിലകന്റെയും പ്രകടനം കാണാൻ വൻ ജനാവലിയാണ് ഇപ്പോൾ തിയേറ്ററിൽ ഇരച്ചെത്തുന്നത്. സ്ഫടികത്തിൽ അഭിനയിച്ച മിക്കവരും അന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഡാൻസ് നമ്പറുമായി എത്തിയ സിൽക്ക് സ്മിത മുതൽ ഫൈറ്റ് സീനുകളിലെത്തിയ ഗുണ്ട വരെ ശ്രദ്ധ നേടി. സിനിമയിൽ കോടതി രംഗത്തിൽ വരുന്ന ഒരു കഥാപാത്രമായിരുന്നു ഓന്തുഗോപാലൻ. സിനിമയിലെ ചെറിയൊരു സീനിൽ മാത്രമേ ഇദ്ദേഹം വരുന്നുള്ളൂ എങ്കിലും ഓന്തുഗോപാലൻ എന്ന പേരും കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു. വർഷങ്ങൾക്കിപ്പുറമുള്ള ഓന്തുഗോപാലനാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. തൃശൂർ സ്വദേശിയായ ചന്ദ്രനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സ്ഫടികം സിനിമയിലെ ഓർമ്മകൾ ചന്ദ്രൻ പങ്കുവച്ചു. അന്ന് ജിം ബോഡിയായിരുന്ന ചന്ദ്രൻ ഇന്ന് ആകെ മെലിഞ്ഞിട്ടാണ്. വാഹനാപകടം പറ്റിയിരുന്നെന്ന് ഇദ്ദേഹം പറയുന്നു. ആക്സിഡന്റ് പറ്റിയ ശേഷമാണ് ബോഡി ഡൗൺ ആയത്. 17 കൊല്ലമായി വർക്കൗട്ട് ചെയ്തിട്ട് ചന്ദ്രൻ പറഞ്ഞു, നാടകം വഴിയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. 22 സീരിയലുകളിലും സിനിമകളിലും ചെറിയ റോളുകൾ ചെയ്തു. തമിഴിൽ വിജയകാന്ത്, സത്യരാജിന്റെ പടത്തിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ജോലി കിട്ടിയപ്പോൾ അഭിനയം തുടർന്നു പോവാനായില്ല. ജോലി കളയണ്ട എന്ന് കരുതിയാണ് അഭിനയിക്കാത്തത്. സ്റ്റേജ് നാടകങ്ങളിൽ പലരും വിളിക്കുമ്പോൾ പോവും. അന്ന് എന്നെ കണ്ട് പലരും ചോദിച്ചിരുന്നു, എവിടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ലാലേട്ടനെ അതിനു മുമ്പ് 2 വട്ടം കണ്ടിട്ടുണ്ട്. അന്നെന്റെ ബോഡി കണ്ടാണ് അവർ വിളിച്ചത്. സ്ഫടികം സെറ്റിൽ ലാലേട്ടൻ ഞാൻ ബോംബെക്കാരനാണെന്ന് കരുതി ഹിന്ദിയിലാണ് എന്നോട് സംസാരിച്ചത്. 100,000 പേരെ കാണുന്നതിനാൽ മുമ്പ് എന്നെ കണ്ടത് സാറിന് ഓർമ്മയില്ലായിരുന്നു. സ്മിതയെ ഞാൻ നേരിട്ട് കണ്ടു. സിനിമയിൽ കാണുന്നതിനേക്കാളും അവർ നേരിട്ട് കാണാനാണ് ഭംഗി. അതേപോലെ പിന്നെ ഞാൻ കണ്ട നടി ശീലാമ്മയാണ്. പിന്നെ എൻ്റെ മനസ്സിൽ വേറൊരു നടിമാരില്ല എന്നും മോഹൻലാലിനെയും സിൽക്കിനെയും ജീപ്പിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന സീനിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. എനിക്ക് ഇന്നത്തെ രൂപമല്ല അന്ന്, പ്രത്യേക രൂപമാണ്. മാഡം എന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്, നാട് ഏതാണെന്നൊക്കെ ചോദിച്ചു. ചന്ദ്രൻ പറയുന്നു, ബോഡി ഷോയ്ക്കും മറ്റും അക്കാലത്ത് മത്സരിച്ചിരുന്നു. മക്കളിൽ മൂത്തവൻ ഇന്ന് ജിം ട്രെയിനറാണെന്നും ചന്ദ്രൻ പറഞ്ഞു. സ്ഫടികത്തിൽ ചെറിയ വേഷങ്ങൾ ചെയ്തവരെല്ലാം ഇന്ന് അഭിമുഖങ്ങളിൽ എത്തുന്നുണ്ട്. 1995 സ്ഫടികം സിനിമ റിലീസ് ചെയ്യുന്നത്. മോഹൻലാല്, ഉർവശി, തിലകൻ, KPS ലളിത, ചിപ്പി, അശോകൻ, സിൽക്ക് സ്മിത, സ്ഫടികം ജോർജ്, നെടുമുടി വേണു തുടങ്ങി വലിയ താരനിര സിനിമയിൽ അണിനിരന്നു.